ദിവ്യ പ്രകാശ്, ഓൾ സെറ്റ്? എങ്ങനെയുണ്ട്? ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ട്. കുട്ടിയുടെ മറു കുട്ടിയുടെ സത്യം പറയൂ. തൃശൂർ പൂരത്തിന് ഒരുക്കി വെച്ച ഒരു ആനക്കുട്ടിയെ പോലെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കും കുട്ടി. ശോഭ, അവിടെ ചെറുക്കന്റെ ആൾക്കാരൊക്കെ എത്തി, നീ അങ്ങോട്ട് ചെല്ലു വേണം. അതെ, ഈ പെട്ടി ഞാൻ എഴുതിയമ്മ, ഈ താലപ്പൊലിക്കാരൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് അയക്കോ. മോനെ, നിങ്ങളിവിടെ ഉണ്ടാവില്ലേ? ഞാനിവിടെ ചെക്കനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഓ, ആയിക്കോട്ടെ. കല്യാണ പെണ്ണ് കാണണോ ചെക്കനെ? എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ കല്യാണ ചെക്കനെ കാണുന്നത്ര തിരക്കുന്നുള്ളാണ്. പുള്ളി കല്യാണം കഴിയാതെ പോകുന്നില്ലല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞ പിന്നെ നിന്റെ പേരെങ്ങനെയാ? ദിവ്യപ്രകാശ് ടു ദിവ്യദാസ്. അതെന്താ, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണോ? പേര് മാറ്റാൻ എല്ലാരും മാറ്റുന്നുണ്ടല്ലോ. ആണുങ്ങൾ മാറ്റാറില്ലല്ലോ. എനിക്ക് കല്യാണം കഴിക്കണ്ട. വാ, ഒളിച്ചോളി പോ. അജു, ഉണ്ടേരി, നീ എന്തീ പറയണേ? ഇഷ്ടല്ലേ പിന്നെ കല്യാണം സംബന്ധിച്ചതിനാണ്? നീ എന്തീ കാണിക്കുന്നു? ഇതെല്ലാം പൃഥ്വിരാജിന്റെ പട്ടുസാരി കടയിൽ നിന്ന് വാങ്ങിയത്. രാജു ഇപ്പൊ വിളിച്ചു വെച്ചോ. അതെയോ, ഇവിടെ പൃഥ്വിരാജ്? ഞാനാണെങ്കി അവനെ ഏടാ രാജുനേ വിളിക്കും. കാര്യം കേട്ടോക്ക് ശരിയാണ് കേട്ടോ. ചെറുക്കന്റെ വീട്ടുകാർ കെട്ടിനേ ഭീഷപ്പനിയാണ് കൊണ്ടുവരാൻ പോണത്. പോരാത്തതിന് ഒരു മന്ത്രിയും രണ്ട് എം എൽ എമാരും ഉണ്ടെന്നാ കേട്ടത്. സത്യം കേട്ടോ, നമ്മുടെ സൈഡ് അല്പം വീക്കാണ്. ഈ ഇരിഞ്ഞാലക്കുടയിലെ ഈ ഫ്രാൻസിസ് പാണാടൻ ആരാണെന്ന് കെട്ടിന്റെ നിന്ന് കണ്ടോ? അവര് എം എൽ എനെ മന്ത്രിനെ ഏത് മാങ്ങാത്തൊലിനെ വേണമെങ്കിൽ ഇറക്കിക്കോട്ടെ, ഈ പാണാടൻ ഇറക്കും, നൂലുമ കെട്ടി ഇറക്കും. ഒരു സർപ്രൈസ് ഐറ്റം.
തനാ കാശ് കൊണ്ട് ചില മുടക്കാനല്ല, മനസ്സിലായി? കല്യാണ പെണ്ണിന്റെ കൈ പിടിച്ചെന്നാലേ നിങ്ങൾക്ക് ഒരു അച്ഛന്റെ സ്ഥാനം പോലും. ഞങ്ങളുടെ അവിടെ കച്ചം പിടിച്ചെന്ന് അവനെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത് നന്നാണ്. എന്തെന്നോ? വളരെ നന്നാവും. വാർത്തയെ നസ്രാണിപ്പിന്റെ രണ്ട് നായന്മാരെ സഹായത്തോടു കൂടി ഒരു കാക്ക അടിച്ചു മാറ്റി. ഭയങ്കര എം എൽ എമാരെയും മന്ത്രിമാരെയൊക്കെ ആർക്കും കൊണ്ടുവരാൻ പറ്റും. ഇത് ഷെയ്ക്കല്ലേ ഷെയ്ക്ക്. പാണാടം പൊരിച്ചട്ടാ. പെൺകുട്ടി കുറച്ച് മുന്നോട്ട് കയറി നിൽക്കോ. മോളെ മുന്നോട്ട് കയറി നിൽക്കാൻ. ഷെയ്ക്ക് ഹാൻഡ് ലീവ് ഹാൻഡ് ലീവ്. ഡാ ചക്ക ഷെയ്ക്കിനോട് അവളെ കൈ വിടാൻ പറയും. മുന്നോട്ട് കയറി നിൽക്ക് മോളെ. ഷെയ്ക്ക് പിടി 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 പിടി. എന്താ വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല ഫാദർ. ഷെയ്ക്ക് നാറ്റിക്കാതെ പിടി പിടി. ഞാൻ വിട്ടു അവളെ വിടാത്ത. എങ്ങനെങ്കിലും പിടിപിടിക്കില്ലെങ്കിൽ അടവക്കാർ മൊത്തടിക്കൂട്ടാ. പിടിപിടിക്കാൻ നല്ല സ്ഥലത്താ കയറി പിടിച്ച്. ഇനിയും അടുത്ത കല്യാണ കല്യാണല്ല എന്റെ അടിയന്തരം. ഓക്കെ ഇയാള് കൊലക്കി കൊടുക്കല്ലേ പഠിച്ചു. പിള്ളേരെ എനിക്കൊരു കാര്യം പറയാനുട്ടോ. കാര്യമൊക്കെ കൊള്ളാം. സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല സന്തോഷമായിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്തോണം. ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. കൊറേ നേരിട്ടുണ്ട്, ഡൗട്ടാണ്. എന്തിനാണ് നിങ്ങൾ എന്നെ തള്ളണത്? നീ പെട്രോളിന്റെ വില കൂട്ടും. ബോബ് മാലിയുടെ ടീഷർട്ട് ഇട്ടാ നീ അറസ്റ്റ് ചെയ്ത് എന്നെ. റോട്ടിൽ മൊത്തം കുഴിയും ട്രാഫിക്കും തലനിരപ്പും. തല്ലരുത് പ്ലീസ്. എനിക്ക് ഭയങ്കര വലിയൊരു സംശയം. നിങ്ങൾക്ക് ആള് മാറിയതാണെന്നാ തോന്നണേ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് റോണി. റോണി 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 വർഗീസ് വർഗീസ്. അയ്യോ ആള് മാറിപ്പോയടാ. സോറിട്ടാ ആള് മാറിപ്പോയതാണ്. സോറി ഞങ്ങൾക്ക്. എനിക്കും തോന്നി ആള് മാറിപ്പോയതാണ്. അല്ലാണ്ട് എനിക്ക് പറഞ്ഞ പോലെ റോഡും പെട്രോളും മാറലിനും പരിചയമില്ലല്ലോ. ഹാപ്പി ക്രിസ്മസ്. പോട്ടെ ജോർജിനറിയാമോ? ഇല്ല.
നല്ലതായിരിക്കലാമേ എവക്ക് അവൻ സന്തോഷമാതാ ഇരിക്കാം.